ഇരുപത്തൊമ്പതിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് കേവ് 32-34 എത്തിയിരിക്കുകയാണ്. ഇവിടത്തേക്ക് ഇലക്ട്രിക് വണ്ടി വാഹനങ്ങളുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ. ഒരു കയറ്റം കയറി വരുന്നൊരെണ്ണം. ഈ കാണുന്നതാണ് 30-34 വരെയുള്ള ഗുഹകൾ. ഇതെല്ലാം തന്നെ ജൈന ക്ഷേത്രങ്ങളാണ്. അപ്പം 5 ഗുഹകളാണ് ജൈനക്ഷേത്രങ്ങളായിട്ടുള്ളത്. അത് ഒരെണ്ണം തായി കാണുന്നതാണെന്ന് തോന്നുന്നു. ആ കാണുന്നത് അതാണ്. എക്സിറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. താങ്ക്സ് അടിച്ചു വെച്ചിരുന്ന ഒരു ഗുഹയാണോ എന്നറിയാം. അതൊരു ഗുഹ തന്നെയാണ്. അത് 31 AB എന്നാണ് അതറിയപ്പെടുന്നത് ഗുഹ. അപ്പോൾ അതാണ്. അതിനകത്ത് കാണാനൊന്നുമില്ല, എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. അടുത്തത് ഇത് നമ്മളെ വിശ്വകാശി നേരത്തെ കണ്ട 16-ാം ഗുഹയല്ല, കൈലാസനാഥ ടെമ്പിൾ പോലിൻ്റെ ഒരു റെപ്ലിക്കയാണ്. ചെറിയൊരു സ്തൂപമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് 32, കേവ് നമ്പർ 32. അതിൻ്റെ അകത്തോട്ടൊന്ന് നമുക്ക് കയറിപ്പാം. അതിനകത്തോടെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണല്ലോ. അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കാം. കേവ് 32, ഇത് ജൈന ടെമ്പിളാണ്. ജൈനൻ മഹാവീരൻ്റെ പ്രതിമയൊക്കെ അകത്തുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഒരു ആനയുണ്ട്. ഒരു സ്തൂപമേ ഉള്ളൂ. കൈലാസനാഥ ടെമ്പിളിലാണെങ്കിൽ രണ്ട് അപ്പുറത്തപ്പുറത്ത് രണ്ട്, വളരെ വലിയ വിശാലമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൈലാസനാഥ ടെമ്പിളിൻ്റെ നമുക്ക് ചുറ്റി നടന്നു നോക്കാം. ഇത് രണ്ട് നില കെട്ടിടമാണ്, രണ്ടല്ല 3 നില കെട്ടിടമാണിത്. സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ടോയെന്ന് അറിയത്തില്ല കയറാനായിട്ട്. അവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അകത്തൊക്കെ കയറാം. 3 നില കയറാൻ കഴിയും. ഇത് 1-ാമത്തെ നില. ഇന്ന് ഇത് താഴെ ഒരു അണ്ടർഗ്രൗണ്ട് കണക്കൊരെണ്ണമാണ്, നിലയായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. 2 നില. ഇതൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്, പാറയിന്ന് ജ്വലിച്ച് ഒലിച്ച്. ഇതിലെ കൂടെ നമുക്ക് അകത്ത് കയറാം. പക്ഷേ നല്ല ഇരുട്ടാണ് അകത്തൊക്കെ. റേഡിയോ എടുത്താൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ജസ്റ്റ് അകത്ത് കയറാമെന്നേ ഉള്ളൂ. ഭയങ്കര വാടകയുണ്ട് ഇവിടെ. ഇപ്പം പുറത്തുനിന്നുള്ള കാഴ്ചകൾ തന്നെ ധാരാളമാണ്. അകത്ത് കയറി കാണാനായിട്ട് ഇരുട്ടാണ്, ഒന്നും ഒപ്പിയെടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ കേവ് 32 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് 34 ഒരെണ്ണം ഇതാണ്. 33 അടുത്ത കേവ് ഇതാണ്. ഇതോടുകൂടി എല്ലോറ ഗുഹകൾ അവസാനിക്കുകയാണ്. ആദ്യത്തെ 12 എണ്ണം ജൈനക്ഷേത്രങ്ങളും അതിനുശേഷം 29 വരെയുള്ളത് ഹിന്ദുക്ഷേത്രങ്ങളും അതിനുശേഷമുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ജൈനക്ഷേത്രങ്ങളുമാണ്, ക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ്. അപ്പോൾ അകത്തോട്ട് ഒരു ആനയൊക്കെ അന്നുണ്ടെന്ന് തോന്നുന്നു. ജൈനന്മാരുടെ കാലത്ത് ആനയൊക്കെ നേരത്തെ മേലിൽ പൊടിഞ്ഞു. ഇത് 2 നില കെട്ടിടമാണ്, ഇത് 1 നില കെട്ടിടമാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നോക്കാം. ഇതെല്ലാം മഹാവീരൻ്റെ പ്രതിമകളാണ് ഉള്ളത്. ഇതകത്ത് കിടക്കുകയാണ്. എല്ലാം നല്ല ഇരുട്ടിപ്പോയി. ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടി വരികയാണ്. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഗുഹകളിലും ഞാൻ 1-2 ഗുഹകളിൽ വെളിയിൽ നോക്കിയപ്പോൾ തന്നെ പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കയറാഞ്ഞതാണ്. ബാക്കി എല്ലാ ഗുഹകളിലും കയറിയിട്ടുണ്ട്. 34 ടീഡിയസ് ടാസ്ക്കാണ്. ഈ 34 എണ്ണം കാണുന്നത് ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടിയുണ്ട്. ഇവിടെ മഹാവീരൻ്റെ ഒരു പ്രതിമയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇരുട്ട് കാരണം അതിൻ്റെ ഒന്നും കാണാനില്ല. എല്ലാം മഹാവീരൻ്റെയാണ് പ്രതിമകൾ, വേറെ ഒരു ആരുടെയും പ്രതിമകളൊന്നും ഇല്ല ഇവിടെ. ഈ കേവ് ടെമ്പിളിൻ്റെ പേരുന്ന പേര് ജഗന്നാഥ സഭ എന്നാണ്. 11-ഇടയ്ക്ക് സെഞ്ചുറിയിലാണ് ഇത് നിർമ്മിച്ചത്. ഡബിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഗുഹ 33 കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ്. ഇനി 34 പോവുകയാണ്. ഗുഹ സമുച്ചയങ്ങളിലെ അവസാനത്തെ ഗുഹയാണിത്.
34-ാമത്തെ ഗുഹ. അതൊരു ഒരു നില കെട്ടിടമാണ്, ചെറിയൊരെണ്ണമാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് അവസാനത്തെ ഗുഹ കണ്ടിട്ട് വെക്കണേ. അകത്തോട്ട് കയറിയാണ്. എല്ലാം ഒരേണക്ക് തന്നെ തൂണുകളിൽ തന്നെ നിൽക്കുന്നത്, ഒറ്റക്കല്ലിലാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം പിന്നെ മഹാവീരൻ്റെ പ്രതിമകളാണ് ഉള്ളത്. ഇത് കുറേ ഉള്ളിലോട്ടുണ്ട്, ഇത് കയറി കയറി പോവാം. ഉള്ളി അങ്ങ് ചെന്നു കഴിഞ്ഞാൽ മഹാവീരൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. അത് മഹാവീരൻ്റെ പ്രതിമയാണ്. ഇരുട്ട് കാരണം ബാക്കിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം പകൽ വന്നാലും സ്ഥിതി ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നും കാണത്തില്ല. അപ്പോൾ എല്ലാം അങ്ങനെ വളരെ നീണ്ട കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എല്ലോറ സന്ദർശിക്കുക എന്നുള്ളത്. അത് അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തോരോരോ സ്ഥലങ്ങളിലായിട്ട് പോകണം. പിന്നെ ഏകദേശം ഇനി കാണാൻ ഒറ്റ ഈ ഒരു ദിവസം കൊണ്ട് ഒരെണ്ണമേ കാണാൻ പറ്റൂ. നല്ല വെയിലാണ്, ശരിക്കും ക്ഷീണിക്കും, കുറേ നടക്കാനുണ്ട്. ശരിക്കും വെള്ളമൊക്കെ കരുതുക, ഒരു കുട കരുതുക, ഒരു തൊപ്പി കരുതുക. ഇതൊക്കെ ഇവിടെ മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പൊരിഞ്ഞു പോകും, ഡീഹൈഡ്രേഷൻ വന്ന് വീണു പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ.